മലയാള സിനിമകൾ 100 കോടി ക്ലബിൽ വരെ എത്തി നിൽക്കുന്ന കാലമാണിത്. താരതമ്യേന ചെറിയ ഇൻഡസ്ട്രിയായ മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഈ വളർച്ച പെട്ടെന്നുണ്ടായതല്ല, ഇത് 90-ലധികം വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു പരിണാമമാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമ ഒരു സാമ്പത്തിക വിജയം ആകാൻ തുടങ്ങിയത് 1938 റിലീസ് ചെയ്ത ബാലൻ എന്ന സിനിമ മുതലാണ്. അതുകൊണ്ട് തന്നെ ബാലനെ മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് ചിത്രം എന്ന് നിസ്സംശയം പറയാം. ഒരു വലിയ ചരിത്ര നേട്ടമായിരുന്നു ബാലൻ അന്ന് കൈവരിച്ചത്. കാരണം അതിനു മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും ഒക്കെ സാമ്പത്തികമായ വലിയ പരാജയങ്ങളായിരുന്നു. ആ പേരുദോഷം ബാലൻ മാറ്റി മലയാള സിനിമയ്ക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ബാലൻ തെളിയിച്ചു. അങ്ങനെ കലയുടെ ഒരു വലിയ വ്യവസായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ബാലൻ എന്ന സിനിമ. പുതിയ പുതിയ മലയാള സിനിമകളൊക്കെ കാണുകയും അവയുടെ സാങ്കേതിക വിദ്യകളെ പറ്റി അറിയുകയും ഒക്കെ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ സിനിമയുടെ ഒരു ചരിത്രവും നാഴികക്കല്ലുകളെ കുറിച്ചുമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്ലേലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ബാലൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഈ വീഡിയോ. ഈ പ്ലേലിസ്റ്റിലെ തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കുവയ്ക്കാനും മടിക്കണ്ട. 1938 റിലീസ് ചെയ്ത ബാലൻ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സിനിമയാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ എന്നതാണ് എടുത്തു പറയേണ്ട ആദ്യത്തെ പ്രത്യേകത. അതിനു മുമ്പ് പുറത്തു വന്ന വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും നിശബ്ദ ചിത്രങ്ങളായിരുന്നു. വിധിയും മിസിസ് നായരും എന്ന എ സുന്ദരത്തിൻ്റെ ചെറുകഥയെ ആസ്പദമാക്കിയാണ് ബാലൻ നിർമ്മിക്കപ്പെട്ടത്. നാടകരചയിതാവും കവിയും അഭിനേതാവുമൊക്കെയായ മുതുകുളം രാഘവൻ പിള്ളയാണ് ബാലൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത്. ആ കാലത്തെ തമിഴ് സിനിമയിലെ പ്രശസ്ത സംവിധായകനായിരുന്ന എസ് നൊട്ടാണിയാണ് ബാലൻ്റെ സംവിധായകൻ. സേലത്തുള്ള മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ TR സുന്ദരമാണ് ബാലൻ നിർമ്മിച്ചത്. ആ കാലത്ത് തമിഴിലും ഹിന്ദിയിലുമൊക്കെ പുരാണ കഥകളായിരുന്നു സിനിമകളാക്കിയിരുന്നതെങ്കിൽ മലയാളത്തിൽ സാമൂഹ്യമായ വിഷയങ്ങളായിരുന്നു സിനിമകൾക്ക് ഇതിവൃത്തമായത്. ഈ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് തീർച്ചയായും വിഗതകുമാരനായിരുന്നു. പിൽക്കാലത്ത് മറ്റ് ഭാഷാ ചിത്രങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമകളുടെ നിലവാരം ഉയരാൻ കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കണം. ബാലനിലും അത്തരമൊരു വിഷയമായിരുന്നു പ്രമേയമാക്കപ്പെട്ടത്. അച്ഛൻ്റെ മരണത്തോടെ അനാഥരാക്കപ്പെട്ട ബാലൻ, സരസ എന്നീ സഹോദരങ്ങളും വളർത്തമ്മയായ മീനാക്ഷിയിൽ നിന്നും അവർക്ക് സഹിക്കേണ്ടി വരുന്ന ക്രൂരതകളും അതിൽ നിന്നും രക്ഷപ്പെടാൻ ബാലൻ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെയാണ് സിനിമയുടെ പ്രമേയം. KK അരൂർ, MK കമലം എന്നിവരായിരുന്നു ബാലൻ, സരസ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആലപ്പി വിൻസെൻ്റ് എന്ന നടൻ പറഞ്ഞ ഹലോ മിസ്റ്റർ എന്ന ഡയലോഗാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ആദ്യത്തെ സംഭാഷണം. അതുപോലെ തന്നെ KK അരൂർ മലയാള സിനിമയിലെ ആദ്യത്തെ സംസാരിക്കുന്ന നായകനും MK കമലം ആദ്യത്തെ സംസാരിക്കുന്ന നായികയുമായി. ജർമ്മൻകാരനായ ബെഡോ ഗുഷ്വാക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ബാലൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് വർഗീസും KD ജോർജുമായിരുന്നു. KK അരൂറും ഇബ്രാഹിമും ചിട്ടപ്പെടുത്തിയ 23 പാട്ടുകളാണ് ബാലനിലുണ്ടായിരുന്നത്. സിനിമാ ഗാനങ്ങൾ പിന്നണി പാടുന്ന രീതികളൊന്നും നിലവിൽ വന്നിട്ടില്ലാത്തതിനാൽ അഭിനയിക്കുന്നവർ തന്നെ പാട്ടുകളും പാടുക എന്നതായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഈ പാട്ടുകളൊക്കെ പാടിയതും അരൂരും കമലയും തന്നെയായിരുന്നു. 1938 ജനുവരി 19 റിലീസ് ചെയ്ത ബാലൻ്റെ പാട്ടുകളുടെ അച്ചടിച്ച പ്രതികളും അപൂർവം ചില നിശ്ചല ചിത്രങ്ങളും ഒന്നോ രണ്ടോ പോസ്റ്റർ ഡിസൈനുകളും മാത്രമാണ് സിനിമയുടേതായി അവശേഷിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമ ഒരു സാമ്പത്തിക വിജയമാവുകയും നിർമ്മാതാവായ TR സുന്ദരം വീണ്ടും ഒരുപാട് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. മലയാളത്തിലെ ആദ്യ ഹിറ്റ് സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനും മടിക്കല്ലേ. ഇതുപോലെ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.